എല്ലാ കുട്ടികൾക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സാം സംബന്ധമായിട്ടും അതോടുകൂടി തന്നെ ടൈം ടേബിൾ സംബന്ധമായിട്ടും എന്തൊക്കെ അപ്ഡേറ്റ്സുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടുകൂടി തന്നെ 4-5 മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ചെറിയ വീഡിയോയും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ് സ്പെഷ്യൽ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റ് എന്ന് വന്നിട്ടുണ്ട്. അഥവാ COVID-19 കാരണം ഫെബ്രുവരി 2021 അഞ്ചാം സെമസ്റ്റർ BA, BSc, BCOM, CBSS, CR എന്നീ പരീക്ഷകൾ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ അവരുടെ പേര്, കാൻഡിഡേറ്റ് കോഡ്, പ്രോഗ്രാമിന്റെ കോഴ്സ് കോഡ് എന്നിവ അടങ്ങുന്ന അപേക്ഷ ആരോഗ്യ വകുപ്പിന്റെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ സാക്ഷ്യപത്രങ്ങൾ സഹിതം ജൂലൈ 14 അകം അതത് പ്രിൻസിപ്പാളിന് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ COVID-19 കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്ത അഞ്ചാം സെമസ്റ്റർ BA, BSc, BCOM, CBSS, CR എന്നീ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്പെഷ്യൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ പ്രൊജക്ട് വൈവാ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് കേരള സർവകലാശാല 2021 മാർച്ചിൽ നടത്തിയ 6ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് CBSS BSc കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പ്രോഗ്രാമിന്റെ പ്രാക്ടിക്കൽ പരീക്ഷ ജൂലൈ 14 മുതൽ അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നതാണ്. വിശദ വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത 2ാമത്തെ പ്രാക്ടിക്കൽ എക്സാമാണ് കേരള സർവകലാശാല 6ാം സെമസ്റ്റർ CBSS BCOM 2018 അഡ്മിഷൻ റെഗുലർ, 2015-16 അഡ്മിഷൻ സപ്ലിമെന്ററി, മാർച്ച് 2021 പരീക്ഷയുടെ പ്രൊജക്ട് വൈവ ജൂലൈ 13 അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് നടത്തുന്നതാണ്. വിശദ വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്ടിനെയും അതോടുകൂടി തന്നെ വൈവയും ബേസ് ചെയ്തുകൊണ്ട് ഇന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പരീക്ഷ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരള സർവകലാശാല 2021 ഓഗസ്റ്റ് 2 ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ MBA UIM ആൻഡ് ട്രാവലർ ടൂറിസം റെഗുലർ ഈവനിങ്, 2018 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെന്ററി, 2014 സ്കീം, 2016 അഡ്മിഷൻ ആൻഡ് 2017 അഡ്മിഷൻ സപ്ലിമെന്ററി, 2014 സ്കീം, 2014 അഡ്മിഷൻ മേഴ്സി ചാൻസ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പിഴ കൂടാതെ ജൂലൈ 15 വരെയും 150 രൂപ പിഴയോടുകൂടി ജൂലൈ 21 വരെയും 400 രൂപ പിഴയോടുകൂടി ജൂലൈ 23 വരെയും അപേക്ഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങളൊക്കെ വെബ്സൈറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ടുകളാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ടാണ് കേരള സർവകലാശാല 2020 മാർച്ച് മാസത്തിൽ നടത്തിയ 6ാം സെമസ്റ്റർ BMS ഹോട്ടൽ മാനേജ്മെന്റ്, 2017 അഡ്മിഷൻ റെഗുലർ കോഴ്സ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള സർവകലാശാല 2020 ഒക്ടോബർ മാസം നടത്തിയ 3ാം സെമസ്റ്റർ MEd, 2018 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെന്ററി, 2015 സ്കീം സപ്ലിമെന്ററി ഡിഗ്രി പരീക്ഷയുടെ ഫലം കൂടി ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റിസൾട്ടുകളാണ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ നാളെ വീണ്ടും ഇതേ സമയം രാത്രി 8 മണിക്ക് കേരള യൂണിവേഴ്സിറ്റി വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ